പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം ഇപ്പോൾ ഈ കൂടാരം മുഴുവനും നിറയട്ടെ. The same power coming upon you, upon you. ശക്തി വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ ജോർദാൻ ഉണങ്ങും, വിശ്വാസത്തിനാൽ ചെങ്കടൽ കടക്കും. വിശ്വാസത്തിനാൽ ജോർദാൻ ഉണങ്ങും, വിശ്വാസത്തിനാൽ ചെങ്കടൽ കടക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ കോട്ടകൾ തകരും, വിശ്വാസത്തിനാൽ പാറകളുടയും. വിശ്വാസത്തിനാൽ കോട്ടകൾ തകരും, വിശ്വാസത്തിനാൽ പാറകളുടയും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ ആകാശം അടയും, വിശ്വാസത്തിനാൽ ആകാശം പിളരും. വിശ്വാസത്തിനാൽ ആകാശമടയും, വിശ്വാസത്തിനാൽ ആകാശം പിളരും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ വാൾമുനയൊടിയും, വിശ്വാസത്തിനാൽ സിംഹങ്ങളടങ്ങും. വിശ്വാസത്തിനാൽ വാൾമുനയൊടിയും, വിശ്വാസത്തിനാൽ സിംഹങ്ങളടങ്ങും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ രോഗങ്ങൾ മാറും, വിശ്വാസത്തിനാൽ കടങ്ങളൊഴിയും. വിശ്വാസത്തിനാൽ രോഗങ്ങൾ മാറും, വിശ്വാസത്തിനാൽ കടങ്ങളൊഴിയും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ,
விஸ்வாசிய பதராதே. Hallelujah.
കരങ്ങളെ തുറന്നു പിടിക്കുക, ഉയർത്തിപ്പിടിക്കുക. സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നിന്റെ ഹൃദയവും നിന്റെ ചിന്തകളും നിന്റെ മനസ്സും നിന്റെ ആത്മാവും നിന്റെ ദൃഷ്ടികളും ഉയരട്ടെ. മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവമെല്ലാം മറന്ന് ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ്. ആരെല്ലാം ഹൃദയം തുറന്ന് അവിടുത്തെ ആരാധിക്കുന്നുവോ അവരുടെ മേലെല്ലാം ഇവിടുന്ന് അനുഗ്രഹം വർഷിക്കുന്ന ദൈവമാണ്. തൻ്റെ ആത്മാവിനെ വർഷിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ സ്നേഹത്തെ പ്രകടമാക്കുന്നു, അവിടുന്ന് ശക്തിയെ വിളിച്ചറിയിക്കുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ, മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി മനുഷ്യനിൽ ഇറങ്ങി വരികയാണ്. കാരണം ദൈവം മഹത്വപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു, അവിടുന്ന് സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ് അവിടുന്ന്. മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടുന്ന് മഹത്വപ്പെടുന്നു, അവിടുന്ന് ശക്തി ആർജിക്കുന്നു, അവിടുന്ന് കരുത്ത് അവിടുന്ന് പ്രകടമാക്കുന്നു. ഇളങ്ങിയുടെ പരിശുദ്ധമായ നാമത്തെ പാടി ആരാധിച്ച് ദൈവമേ, ഇളങ്ങിക്ക് നന്ദി പറയുന്നു, അങ്ങനെ സ്തുതിക്കുന്നു. അപ്പൊ പിതാവേ, പിതാ ഒരു നിമിഷം അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ മറുപടിക്ക് വേണ്ടി, അങ്ങയുടെ സാമീപ്യത്തിന് വേണ്ടി, സന്നിധിന് വേണ്ടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, ഹൃദയം ഉയർത്തിക്കൊണ്ട് വിളിക്കുകയാണ് എൻ്റെ പിതാവേ. ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്നുകൊണ്ട് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മേൽ അയച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിളിച്ചപേക്ഷിക്കുന്നപ്പാ, ഞങ്ങൾ വിളിക്കുന്നത് കല്ലിനെയും മണ്ണിനെയും അല്ല, ജീവിക്കുന്ന ഞങ്ങളുടെ രക്ഷാശിലയായ ഞങ്ങളുടെ കർത്താവിനെയാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങൾക്ക് ജന്മം നൽകി അപ്പനെയാണ് ഞങ്ങൾ വിളിക്കുന്നതല്ല പിതാവേ. ഞങ്ങളുടെ മേലങ്ങ് ഇറങ്ങി വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സമൂഹത്തിൽ ഓരോ മക്കളുടെ മേലും അങ്ങയുടെ കാരുണ്യം ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഓരോ മക്കളുടെ മേലും അവിടുത്തെ ശക്തി ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ദൈവമേ, തൻ്റെ കരുത്ത് പ്രകടമാക്കുന്ന തൻ്റെ സ്നേഹം നൽകുന്നവരെ അങ്ങെ സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്ന അങ്ങെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഓ സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി ഓരോ മക്കളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തട്ടെ, അവരെ വിടുവിക്കട്ടെ, അവരെ രൂപാന്തരപ്പെടുത്തട്ടെ കർത്താവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. കഴിഞ്ഞു പോയ സെക്ഷനിൽ നമ്മൾ യേശുവിനെ നമ്മൾ അറിയണം, യേശുവിനെ തിരിച്ചറിയണമെന്ന് നമ്മൾ കേട്ടു. തീർച്ചയായും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എല്ലാ തലങ്ങളെക്കുറിച്ചും ആഴമായ തിരിച്ചറിവുണ്ടാകണം. അറിവ് മാത്രം പോരാ, തിരിച്ചറിവുണ്ടാകണം. ഒന്ന് മറ്റതിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണെന്നുള്ള അറിവ്, യേശുക്രിസ്തു ആരാണെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ അറിവ് നമുക്കുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം ദൃഢമാകും. നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ആരാണ് എന്നുള്ളത്. നമ്മൾ മനുഷ്യരാണ്, 700 കോടി വരെ മനുഷ്യരിന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഈ മനുഷ്യരിൽ ഞാനെന്ന വ്യക്തി, എനിക്കെന്താണ് വ്യത്യസ്തത ഉള്ളത്, പഠിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു തിരിച്ചറിവുണ്ടാകണം. ഈ ലോകത്ത് അനേകം മതങ്ങളുണ്ട്, ഭാഷകളുണ്ട്, രീതികളുണ്ട്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുണ്ട്, അനേകം സംസ്കാരങ്ങളുണ്ട് ഈ ലോകത്തിൽ. ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിൻ്റെതായ രീതികൾ, സംസ്കാരങ്ങൾ. ഒരു രാജ്യത്ത് അനേക സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള രീതികളും സംസ്കാരങ്ങളും ആരാധനകളും എല്ലാം ഉണ്ടാകും. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, അവനാരാണ്, മറ്റുള്ളവരുമായുള്ള അവൻ്റെ ബന്ധത്തിൽ ആരായിരിക്കണം. ഈ ലോകത്തിലെ സകല ജനതകളിലും വെച്ച് ദൈവം തൻ്റെ സ്വന്തമാകുവാൻ വേണ്ടി, തനിക്ക് സ്വന്തമായി സ്നേഹിക്കുവാൻ വേണ്ടി, തൻ്റെ സ്നേഹവും തൻ്റെ കരുത്തും പ്രകടിപ്പിക്കുവാൻ വേണ്ടി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു സമൂഹമാണ് വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറയുക. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഒരു മതത്തെക്കാൾ ഉപരി സ്വർഗത്തിലെ ദൈവത്തെ അറിയുന്ന, അറിയേണ്ടെന്ന് അറിഞ്ഞ ആ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വിശുദ്ധമായി ജീവിക്കുന്ന ഒരു സമൂഹമായി തീരേണ്ട ഒരു വലിയ കൂട്ടായ്മയാണ് ക്രൈസ്തവരെന്ന് പറയുക. പക്ഷെ വാസ്തവത്തിൽ ഇന്ന് നാം നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു വലിയ ദുരന്തം, ഈ ലോകത്തിൽ ഏറ്റവും അധികം തിന്മ പടർത്തുന്ന, മ്ലേച്ഛത പടർത്തുന്ന വിഭാഗം, സമൂഹം, അത് ക്രൈസ്തവരാണ്. ഒന്നുകിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിച്ചിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിരിച്ചു പോയ ആളുകൾ, യേശുക്രിസ്തു വിശ്വാസമില്ലാതെ പക്ഷേ പ്രേരണ ക്രൈസ്തവരാണ്,
പ്രത്യേകിച്ച് ഞാനിത് പറയുക, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയും അവരനേകരും ക്രൈസ്തവരും കത്തോലിക്കരും വിശ്വാസപ്പെട്ടവരായിരുന്നു. പക്ഷേ ആ വിശ്വാസത്തിനൊക്കെ മാറി തങ്ങളുടേതായ ജീവിതശൈലി ജീവിക്കുന്നു, ലോകത്തിൽ ജീവിക്കുന്നു, ജഡപ്രകാരം ജീവിക്കുന്നു. ഏറ്റവും അധികം ലോകത്തിലേക്ക് ഇൻ്റർനെറ്റിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയെല്ലാം പാപം പ്രചരിപ്പിക്കുന്ന ആളുകളാണ് അവർ. അഡൽട്ടറി, വ്യഭിചാരവും, ബ്ലൂഫിലിമും, സ്വവർഗഭോഗവും, ഹോമോസെക്ഷുവാലിറ്റി, എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകൾ അതിൻ്റെ ഭീകരതയിൽ ലോകത്ത് കൊടുക്കുന്ന ആളുകൾ ഏറ്റവും അധികമായിട്ട് ഇത് പ്രചരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ന് ഏറ്റവും അധികം ക്രൈസ്തവരുണ്ടായിരുന്ന ഒരു ദേശം ദൈവത്തിൻ്റെ മക്കളെ സാത്താൻ പിടികൂടി തൻ്റെ രാജ്യം പ്രചരിപ്പിക്കാൻ വേണ്ടി സാത്താൻ അവരെ ഉപയോഗിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മൾ ഓരോരുത്തരെയും കൂടെ അവന് വേണ്ടി വിളിച്ചു, നമ്മളെ നിയോഗിച്ചു ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് ലോകത്തെ ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു വിഭാഗമായിട്ട് അനേകം ക്രൈസ്തവർ അത് പതിച്ചുകൊണ്ടിരിക്കുന്നു, നാം തിരിച്ചറിയണമേ. 1 പത്രോസ് 2:9 തിരുവചനം, 1 പീറ്റർ 2:9, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല, ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം തിരിച്ചറിയണം. നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് എന്നാണ് പറഞ്ഞിരിക്കുക. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വംശമാണ് ഓരോ വിശ്വാസിയും ഓരോ ക്രൈസ്തവനും. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. യേശു ക്രിസ്തുവിലൂടെ ദൈവം ഈ വലിയ തിരഞ്ഞെടുപ്പ് നടത്തി തൻ്റെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ദത്തുപുത്രന്മാരാക്കി മാറ്റി നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് ദൈവം നമ്മളെ മക്കളാക്കി മാറ്റി നാം ദൈവത്തിൻ്റെ സ്വന്തമായി മാറി. നമ്മൾ യേശു ക്രിസ്തുവിലൂടെ, യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തി, ആ രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും യേശു വില കൊടുത്ത്, പിതാവ് വില കൊടുത്ത് വാങ്ങി അടിമത്തിൽ വീണ്ടെടുത്ത് നമ്മളെ സ്വന്തമാക്കി മാറ്റി. വിജാതീയരായി ജീവിച്ചവര്, പാപത്തിൽ ജീവിച്ചവര്, പിശാച അടിമകളായിട്ട് ജീവിച്ചവര്, ആരത് വ്യത്യാസമില്ലാതെ ദൈവം തൻ്റെ കരുണയാൽ ഓരോ വ്യക്തികളെയും വിളിച്ചു, തിരഞ്ഞെടുത്തു, തന്നെ സ്വന്തമാക്കി. 1 പത്രോസ് 1:15 വചനം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. നമ്മെ വിളിച്ച ദൈവം അവിടുന്ന് പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ രാജ്യം അത് പരിശുദ്ധമായ രാജ്യമാണ്, ദൈവരാജ്യം. വചനം പറയുകയാണ്, അവിടെ കഥാവ് പറയുകയാണ്, പരിശുദ്ധനോ പറയുകയാണ്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട്. എന്നിട്ട് പറയാം, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധനായിരിക്കുവിൻ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധരായിരിക്കണം. ഇതാണ് നമ്മളെക്കുറിച്ചൊരു ദൈവത്തിൻ്റെ വിളി. ദൈവം എന്താണോ, ദൈവം ആരാണോ, ആ ദൈവത്തെ ലോകത്തിന് അതിൻ്റെ പൂർണ്ണതയിൽ കാണിച്ചു കൊടുക്കുക നമ്മുടെ ദൗത്യം അതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാത്ത അനേകർ ഈ ലോകത്തിലുണ്ട്. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു, ആ അന്വേഷണം അവനെ കൊണ്ട് എത്തിക്കുന്നത് വിഗ്രഹങ്ങളിലേക്കാണ്. കല്ലും മണ്ണും വെച്ച് മനുഷ്യൻ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ആരാധിക്കുകയാണ്. പക്ഷേ യേശു ക്രിസ്തു നമ്മളെ വിളിച്ചു, പ്രകാശത്തിലേക്ക് വിളിച്ചു. ഈ വചനം ശ്രദ്ധിക്കുക, യോഹന്നാൻ സുവിശേഷം 14:19 വചനം, John 14:19, യേശു പറയുന്ന വചനമാണ്, അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഹല്ലേലൂയ. യേശു പറയാണ്, അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണത്തില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. യേശു ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പിതാവിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമുക്ക് ദൈവരാജ്യത്തിൻ്റെ മക്കളാക്കി നമ്മളെ മാറ്റാൻ വേണ്ടി യേശു കടന്നു പോന്നു. പക്ഷേ യേശു പറയും, ഞാൻ തിരിച്ചു പോവുക, പിതാവിൻ്റെ പകൽ തിരിച്ചു പോവുക, അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണത്തില്ല, ഞാൻ പോവുക ഇവിടെ നിന്ന്. ഇപ്പം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്, ഞാൻ പോവുകയാണ്, അല്പസമയം കഴിഞ്ഞാൽ ലോകം എന്നെ കാണില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. എന്താ എൻ്റെ അർത്ഥം? ലോകം യേശുവിനെ കാണണമോ വേണ്ടയോ? കാണണം. മറ്റു വകയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകം യേശുവിനെ അറിയണമോ വേണ്ടയോ? അറിയണം. ഞാൻ പോവുകയാണ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക്, പിന്നെ ലോകം എന്നെ കാണത്തില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. നിങ്ങളിലൂടെ ലോകം എന്നെ കാണണം. ഹല്ലേലൂയ.
അതാണ് ആ വാക്കിന്റെ അർത്ഥം. നിങ്ങളിലൂടെയാണ് ലോകം ഇനി എന്നെ കാണേണ്ടത്, യേശുവിനെ ലോകം കാണേണ്ടത് നമ്മളിലൂടെ കാണേണ്ടത്. ഇതാണ് നമ്മുടെ വിളി പ്രിയപ്പെട്ടവരെ. നമ്മളിലൂടെ ലോകം യേശുവിനെ കാണണമെങ്കിൽ എത്രമാത്രം നമ്മളിൽ രൂപാന്തരണം സംഭവിക്കണം, എത്രമാത്രം ദൈവ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇത്രയും വർഷങ്ങളായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും സുവിശേഷ പ്രഘോഷകന്മാർ ലോകത്തിലുണ്ട്, സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, അനേകം ഇടങ്ങളിൽ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ, ഇൻ്റർനെറ്റിലൂടെ, പത്രമാസികകളിലൂടെ, അനേകം മാധ്യമങ്ങളിലൂടെ വചനം പ്രഘോഷിക്കപ്പെടുന്നു, പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനനുസൃതമായ രീതിയിലൊരു മാറ്റം ലോകത്തിൽ സംഭവിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മുടെ ചുറ്റുപാട് എടുത്ത് നോക്കുക, നമ്മുടെ ഈ ഭാരതം, നമ്മുടെ കേരളത്തെ എടുത്ത് നോക്കുക. നമുക്ക് എത്രമാത്രം ധ്യാന കേന്ദ്രങ്ങളുണ്ട് വാസ്തവത്തിൽ, എത്രമാത്രം പള്ളികളുണ്ട്, ദേവാലയങ്ങളുണ്ട്, എത്രമാത്രം പുരോഹിതന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, സുവിശേഷ പ്രഘോഷകന്മാരുണ്ട്, കൗൺസിലർമാരുണ്ട്, ശുശ്രൂഷകന്മാർ അനേകരുണ്ട്. അതിനനുസൃതമായ രീതിയിലൊരു മനഃശാന്തര അനുഭവം ജനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ? അന്ന് പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ എത്ര പേര് മനഃശാന്തരപ്പെട്ടത്? 3000 പേര് മനഃശാന്തരപ്പെട്ടു. ഇന്നെന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ, ദൈവത്തിൻ്റെ ഗുണത്തിൽ, ക്രിസ്തുവിനെ അറിഞ്ഞ്, ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധിയിൽ മനുഷ്യനും ദൈവത്തിൻ്റെ വചനം കൊടുത്തെങ്കിൽ മാത്രമേ ദൈവരാജ്യം വളരുകയുള്ളൂ. സുവിശേഷം പഠിച്ചതുകൊണ്ട്, സുവിശേഷം വായിച്ചതുകൊണ്ട്, വചനം വായിച്ചതുകൊണ്ട്, ഒരു അനുഭവം കേട്ടതുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിച്ചാൽ അതൊരിക്കലും പ്രഘോഷണമാകില്ല. ദൈവത്തിൽ നിന്ന് വന്നവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന യേശു പഠിപ്പിക്കുന്നത്, ദൈവത്താൽ ഐക്യപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടണം. നമ്മൾ എത്ര സുവിശേഷം കേട്ടാലും, എത്ര ധ്യാനം കൂടിയാലും ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ ക്രിസ്തു മഹത്വപ്പെടില്ല, ദൈവരാജ്യം വളരില്ല അവിടെ. എന്നിട്ട് കണ്ണിലടക്കുക, കൈകളെ തുറന്നു പിടിക്കുക. നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് എൻ്റെ ബന്ധം, എൻ്റെ സ്വന്തം ഭവനത്തിൽ എൻ്റെ മറ്റുള്ളവരുടെ ബന്ധം, എൻ്റെ മാതാപിതാക്കളുമായിട്ട്, എൻ്റെ സഹോദരങ്ങളുമായിട്ട്, ജീവിത പങ്കാളിയുമായ മക്കളുമായുള്ള എൻ്റെ ബന്ധം, എൻ്റെ അയൽവാസികളുമായുള്ള എൻ്റെ ബന്ധം, മറ്റുള്ള മനുഷ്യരുമായുള്ള എൻ്റെ ബന്ധം, ജാതിയുമായുള്ള എൻ്റെ ബന്ധം, എത്രമാത്രം ഞാൻ അവിടെയെല്ലാം എന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ, കണ്ടെത്തണമേ. പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ, അസ്വസ്ഥതയുണ്ടായപ്പോൾ, യാതൊരു ന്യായവും മര്യാദയും ഇല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് പൊട്ടിത്തെറിക്കുവാനും കോപിക്കുവാനും കലഹിക്കുവാനും പീഡിപ്പിക്കുവാനും ഏതെല്ലാം രീതിയിലാണ് പരിശ്രമിച്ചിട്ടുള്ളത്, കേസ് കൊടുക്കുക, ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം, കർത്താവിൽ ശരണപ്പെടേണ്ടതിന് പകരം മറ്റുള്ളവരെ സ്വാധീനിച്ച്, രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച്, പണം കൊടുത്ത്, അല്ലെ ഉദ്യോഗസ്ഥന്മാരെ, പോലീസുകാരെ സ്വാധീനിച്ച് മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുത്ത് എത്രയോ സംഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നും വേണ്ട, ഒരു നിസ്സാരമായ കാര്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ അനേകം പേര് സ്വന്തം വണ്ടിയുള്ളവരെ ഡ്രൈവ് ചെയ്യുന്നവരാണ്. നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ പുറകെ വരുന്നൊരു വണ്ടി സൈഡ് ചോദിച്ച് കടന്നു വരുമ്പോൾ സൈഡ് കൊടുക്കില്ല, എത്ര ഓണടിച്ചാലും സൈഡ് കൊടുക്കില്ല, മത്സരബുദ്ധിയോടെ പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുക. അഹങ്കാരമാണത്. എന്നേക്കാൾ ആവശ്യമുള്ളവർ എന്നെ പുറകെ വരുമ്പോൾ, അവൻ ഓണടിച്ച് വരുമ്പോൾ അവന് സൈഡ് കൊടുക്കുന്നുള്ള സാമാന്യ മര്യാദയാണ്. അതല്ല, എൻ്റെ മുമ്പേ പോയവൻ ഞാൻ എത്ര ഓണടിച്ചിട്ടും സൈഡ് തന്നില്ല, ഒരു സമയം കിട്ടി ഓവർടേക്ക് ചെയ്യാൻ സമയം കിട്ടി കഴിഞ്ഞ് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ നേരെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി അവനെ ബ്ലോക്ക് ചെയ്യുക. നമ്മുടെയൊക്കെ വണ്ടിക്ക് തൂക്കിയിട്ട് സാധനമാണ് ജപമാല. ഏത് വണ്ടി നോക്കിയാലും ഓരോ വണ്ടിക്കകത്തും ആ ഡ്രൈവ് ചെയ്യുന്നവൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളം ഉണ്ടാകും. അത് ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ, ക്രൈസ്തവൻ്റെ വണ്ടിയിലാണെങ്കിൽ ജപമാല കാണും. കാണുന്നവർക്കറിയാം ഇവനൊരു ക്രൈസ്തവനും കത്തോലിക്കനാണെന്ന് തിരിച്ചറിയും ആ അടയാളത്തിലൂടെ. അവിടെ അവഹേളിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമം, നിന്റെ നാമമല്ല, യേശുവിൻ്റെ നാമം അവിടെ അവഹേളിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളും ഓരോ മേഖലകളിലും നാം തിരിച്ചറിയണമേ. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാതെ, സഹോദരങ്ങളെ ബഹുമാനിക്കാൻ പറ്റാത്ത വണ്ണം എത്രമാത്രം അഹമ്മതി, അഹങ്കാരം നമ്മെ കയറി പിടിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ തിരുത്തുകൾ സംഭവിക്കണം, മാറ്റങ്ങൾ ഉണ്ടാകണം ജീവിതത്തിൽ. എളിമയിലേക്ക് ഇറങ്ങി വരണം നമുക്ക്. യേശു തന്നെ തന്നെ ശൂന്യനാക്കിയപ്പോൾ, തന്നെ തന്നെ താഴ്ത്തിയപ്പോഴാണ് ദൈവം അവനെ ഉയർത്തിയത്. ഞാനും എന്നെ തന്നെ താഴ്ത്തണം, എളിമപ്പെടാൻ തയ്യാറാകണം.
വണ്ടിയിൽ കൊന്തയിടുകയും കഴുത്തിൽ കൊന്ത തരികയും ചെയ്തിട്ട് എന്ത് തിന്മയും പ്രവർത്തിക്കുക. അവിടെ എല്ലാം അവഗണിക്കപ്പെടുന്നത് യേശുവാണ്, യേശുവിൻ്റെ നാമമാണ്, പരിശുദ്ധ കന്യാപുരത്തിൻ്റെ പരിശുദ്ധ നാമമാണ് അവഗണിക്കപ്പെടുന്നത്. നമുക്ക് ചിന്തിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നമുക്ക് പാളിച്ച സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ നമുക്ക് തിരുത്താൻ പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനമെടുക്കണം. ദൈവമേ, എൻ്റെ ഒരു പ്രവൃത്തി പോലും ഒരിക്കലും എൻ്റെ കർത്താവിനെ നാമത്തെ ദുഷിക്കാൻ ഇടവരരുതേ. ശ്രദ്ധയുള്ളവരായിരിക്കുക ജീവിതത്തിൽ. നിന്റെ വസ്ത്രധാരണ രീതി കണ്ടുകൊണ്ട് ആരും നിന്നെ കുറ്റം പറയരുത്, നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത്. ശരീരഭാഗങ്ങൾ മറയ്ക്കാതെ മ്ലേച്ഛമായ രീതിയിൽ വസ്ത്രം ധരിക്കു നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരോ ക്രൈസ്തവനെന്ന് പറയുകയും അവിടെ ദുഷിക്കപ്പെടുന്ന യേശുവിൻ്റെ നാമമാണ്. യൂറോപ്യൻ രാജ്യം, വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയുള്ള രീതികൾ, ശരീരത്തിൽ വസ്ത്രം, മാന്യമായ വസ്ത്രം ധാരണമില്ലാതെ അവർ ചെയ്തു കൂട്ടുന്ന അനേകം തിന്മ പ്രവൃത്തിയിൽ അനുകരിച്ചുകൊണ്ട് ഇന്ന് യുവതലമുറ നമ്മുടെ നാട്ടിലും അത് അനുകരിക്കുകയാണ്. അവരിലൂടെ നഷ്ടപ്പെട്ട ദൈവരാജ്യമാണ്, വിദേശ രാജ്യങ്ങളിലൂടെ യൂറോപ്യൻ സമൂഹത്തിലൂടെ നഷ്ടപ്പെട്ട ദൈവരാജ്യമാണ്. ആ സംസ്കാരം ഇവിടെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയും തളരാൻ പോകുന്ന ദൈവരാജ്യമാണ്, നഷ്ടപ്പെടാൻ പോകുന്ന ദൈവരാജ്യമാണ്. പിശാചിന് വിജയമായിട്ട് മാറും. നാം യേശുവിൻ്റെ സാക്ഷികളാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നമ്മുടെ എല്ലാ സാക്ഷ്യത്തിലും നാം യേശുവിനെ കൊടുക്കുന്നവരാകണം. നാം ലോകത്തിൻ്റെ ഉപ്പായിരിക്കണം പ്രിയപ്പെട്ടവരെ. നാം ലോകത്തിൻ്റെ പ്രകാശമായി മാറണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, ഉറപ്പുള്ള തീരുമാനം നമുക്കെടുക്കാം. പ്രാർത്ഥിക്കാം അവിടുത്തെ മുമ്പിൽ, ദൈവമേ അങ്ങയ്ക്ക് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. എൻ്റെ ദൈവത്തിൻ്റെ പ്രസാദകരമല്ലാതെ ഒന്നും എനിക്ക് വേണ്ട. കൈകൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്വതന്ത്രമായിട്ട് ശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇളകി വാഴ്ത്തി ശുദ്ധിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, അങ്ങനെ മഹത്വപ്പെടുന്നു കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ക്രിസ്റ്റഫർ, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എനിക്ക് 2.5 വർഷമായിട്ട് ഈ വലതേ ഷോൾഡറിന് ഭയങ്കര വേദനയും കൈ പൊക്കാൻ പറ്റില്ല. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് ഷർട്ട് ഊരാനും പറ്റത്തില്ല. എൻ്റെ ജീവിത പങ്കാളിയാണ് ഷർട്ട് ഊരിത്തരയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാജി സൈഡ് കൊണ്ട്, വലത് സൈഡ് കൊണ്ട് ചരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട്, പിന്നെ ടൂ വീലർ ഓടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ബുദ്ഞ്ഞ് അനുഭവിച്ചിരുന്നു. ഞാൻ ഈ 2 വർഷമായിട്ടൊരു വേദന അനുഭവിച്ചിരിക്കുകയായിരുന്നു. കോഴിക്കോട് നടന്ന അത്ഭുതങ്ങളുടെ ജവമാനം ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തു. ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ശുശ്രൂഷയുടെ തീരാറായി ലാസ്റ്റ് സമയം കാസിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഷോൾഡറിന് വേദനയുള്ള 4 മക്കളെ കർത്താവ് സൗഖ്യപ്പെടുന്നു പറഞ്ഞ്. അതിലൊരു മകൻ ഞാനായിരുന്നു. കർത്താവ് എനിക്ക് സൗഖ്യം അനുഗ്രഹിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നതിന് ശേഷം, അപ്പോൾ ആ മോചന ശുശ്രൂഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ വിടുതൽ ഉണ്ടായി, ഒരു വലിയ സന്തോഷം, മനസ്സിന് വലിയൊരു സന്തോഷമുണ്ടായി. പിന്നെ അതുകൂടാതെ തന്നെ 4 വർഷമായിട്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഈ ഭക്ഷണം സമയത്ത് കഴിച്ചില്ലെങ്കിൽ ചില സമയങ്ങളിൽ ഇങ്ങനെ എരിഞ്ഞ് വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു 4 വർഷമായിട്ട്. ഇവിടെ വരുമ്പോഴും ആ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ പ്രയർ നടന്നപ്പോൾ ടോമർ പറഞ്ഞ് ഇങ്ങനെ കൈ വലുതുകാരം നീട്ടി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ നീട്ടി പിടിച്ചു. എന്നിട്ട് 1, 2, 3 എന്ന് പറയുമ്പോൾ രോഗമുള്ള സ്ഥലത്ത് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ രോഗമുള്ള സ്ഥലത്ത് വെച്ചപ്പോൾ വലിയൊരു അഭിഷേകം കയ്യിലൂടെ കടന്നു വരികയും കർത്താവ് അത് സൗഖ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് നന്ദി. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമടിയട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമടിയട്ടെ പരിശുദ്ധാത്മാവേ.